ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ ബിബിൻ ഹിയർ. നമ്മളിവിടെ നിന്ന് തയ്യാറാക്കാൻ പോകുന്നത് എഗ്ഗ് റോസ്റ്റ് ആണ്. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പികൾ ഉപയോഗിച്ച് അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു മുട്ടയാണ്, ഒരാൾക്ക് കഴിക്കാനുള്ളത് മാത്രമാണ്. എഗ്ഗ് റോസ്റ്റ് ഉണ്ടാക്കുന്നതിനായി നമുക്ക് ആദ്യം എഗ്ഗ് ബോയിൽ ചെയ്ത് വെക്കാം. ആദ്യമായിട്ട് നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് എണ്ണ അഴിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എണ്ണയൊന്ന് ചൂടാന് ശേഷം നമുക്കൊരു കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു നാലള്ളി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലവണ്ണം ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവാള ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് നല്ലവണ്ണം മൂത്ത് കിട്ടാനായിട്ട് നമുക്കൊരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് നല്ലവണ്ണം ഒന്ന് വരണ്ട് വരുന്നതും വരെ നമുക്കിത് സോൾട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഈ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ എഗ്ഗിൽ നമുക്ക് ലൈൻ ഇട്ട് വെക്കുകയോ അല്ലെങ്കിൽ രണ്ടായിട്ട് മുറിച്ചോ നമുക്ക് എഗ് റോസ്റ്റിൽ ചേർക്കാവുന്നതാണ്. പിന്നീട് ഞാനിവിടെ ഒരു പച്ചമുളക് ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ എഗ്ഗ് രണ്ടായിട്ട് മുറിച്ചാണ് ഇടുന്നത്. നമ്മുടെ സവാള നല്ലവണ്ണം വരണ്ടതിന് ശേഷം നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഈ മസാലകൾ ആഡ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ മസാല കരിഞ്ഞു പോകും. ഇനി ഒരു മുക്കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. ഇതിട്ട് കഴിഞ്ഞാൽ നല്ല കളറായിരിക്കും. പിന്നെ ഒരു ശകല നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ മസാല റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ എഗ്ഗ് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ എഗ്ഗ് മസാല വെച്ച് കവർ ചെയ്ത് വെക്കാം. ഇനി നമുക്കിത് ഫ്ലെയിമിൽ നിന്ന് മാറ്റി വെക്കാം. ഫ്ലെയിമിൽ നിന്ന് മാറ്റി വെച്ച് ഒരു 5 മിനിറ്റിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള എഗ്ഗ് റോസ്റ്റ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നെ ഒരിക്കൽ കാണാം. അതുവരെ